നമസ്കാരം. നാഥനില്ലാത്ത പി സി തോമസും അഡ്രസ്സില്ലാത്ത പി ജെ ജോസഫും ലയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിൽ ബ്രാക്കറ്റില്ലാത്ത ഒരു പാർട്ടിയാണ് പി സി തോമസിൻ്റേത്. ഈ പാർട്ടി ഇപ്പോൾ അവസാനം ലയിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരള കോൺഗ്രസുകൾ പിളരാറുണ്ട്. പുതിയ പുതിയ ബ്രാക്കറ്റിൽ ആൽഫബറ്റിൽ ഏതെങ്കിലും ഒരു അക്ഷരം കടന്നുകൂടുന്ന കേരള കോൺഗ്രസ് കേരളത്തിൽ മസ്റ്റാണ്. എന്നാൽ ഇക്കുറി തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണിപ്പോൾ. ജോസ് ജോസഫ് പക്ഷത്തിൻ്റെ വലിയ വടംവലിക്ക് ശേഷം സുപ്രീം കോടതിയുടെ ശക്തമായ ഒരു വിധി വന്നു. രണ്ടിലെയും കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിക്ക് അർഹതപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ ഇനി യാതൊരു തർക്കവുമില്ല, നിങ്ങൾക്ക് പോകാമെന്നുള്ള രീതിയിൽ സുപ്രീം കോടതി വിധി വന്നതോടുകൂടിയാണ് ജോസഫ് പക്ഷം അനാഥമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതായത് പാർട്ടിയില്ല, അത് രജിസ്റ്റർ ചെയ്യാൻ ഇനി സമയമില്ല, ഔദ്യോഗിക ചിഹ്നമില്ല, സ്വതന്ത്രരായിട്ട് പട്ടികയിൽ താഴെ പോകേണ്ട ഒരവസ്ഥ. സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ അവസ്ഥ രജിസ്റ്റേർഡ് പാർട്ടികളുടേത് മാത്രമാണ് വോട്ടർ പട്ടികയിൽ മുകളിൽ വരുന്ന ഒരു സ്ഥാനമുള്ളത്. ബാക്കിയുള്ളവരുടെ എല്ലാം സ്വതന്ത്രരാണ്. എവിടെയാണ് ഈ പറയുന്ന ചെണ്ട ചിഹ്നം വരുന്നതെന്ന് പി ജെ ജോസഫിന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഒരു പുതിയ ലയനത്തിന് കേരളത്തിൽ വഴി തുറന്നിരിക്കുന്നത്. പി സി തോമസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ പിതാവ്. ഇതിനുശേഷം പാർട്ടി പിളരുന്നു. അദ്ദേഹം കേരള കോൺഗ്രസ് എന്ന ഒറിജിനൽ കേരള കോൺഗ്രസിന്റെ മുതലാളി പി സി തോമസാണ് ഇന്ന് കേരളത്തിലുള്ളത്. അദ്ദേഹം എൻ ഡി യോടൊപ്പം പോയി. തന്റെ പാർട്ടി വളർത്താൻ ഏറ്റവും നല്ലത് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ആണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കുറച്ചു കാലമായി എൻ ഡി എയുടെ സഖ്യകക്ഷിയായിട്ട് ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കുമ്പോൾ തന്നെ അവഗണിച്ചു. തനിക്കും പാർട്ടിക്കും വേണ്ടത്ര പരിഗണന ഈ മുന്നണി തന്നിട്ടില്ല, ഈ മുന്നണിയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഇത്രയും കാലം ഈ പാർട്ടിയെ വിശ്വസിച്ച് കൂടെ നിന്ന തന്നെയും തന്റെ അണികളെയും ബി ജെ പിയും എൻ ഡി എയും ചേർന്ന് വഞ്ചിച്ചിരിക്കുന്നു. ഇതിൽ മനം നൊന്ത് താൻ പടിയിറങ്ങിയാണെന്ന പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ പി ജെ ജോസഫ് വീട് കിട്ടിയ കച്ചിത്തുരുമ്പിൽ കടിച്ചങ്ങ് തൂങ്ങിയത്. രണ്ടുപേരും കൂടി ഇപ്പോൾ സന്ധി സംഭാഷണം നടത്തി ലയനത്തിലേക്ക് തീരുമാനമെത്തിയിട്ടുണ്ട്. ലയനം നടത്തിയതിനു ശേഷം ഇനി കേരള കോൺഗ്രസ് എന്ന പേരിൽ സൈക്കിൾ ചിഹ്നത്തിൽ പി ജെ ജോസഫ് മത്സരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. നിലവിൽ കേരള കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നം, അതായത് പി സി തോമസിന്റെ കേരള കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നം കസേരയാണ്. എന്നാൽ പി ജെ ജോസഫ് പണ്ട് കേരള കോൺഗ്രസിൽ മത്സരിച്ചിരുന്ന സൈക്കിൾ ചിഹ്നം ഇവരുടെ ഔദ്യോഗിക ചിഹ്നമാക്കി അതിൽ മത്സരിക്കാനാണ് പി ജെ ജോസഫ് തീരുമാനമെടുത്തിരിക്കുന്നത്. പി ജെ ജോസഫിന്റെ ഈ തീരുമാനത്തെ അദ്ദേഹത്തിന്റെ പക്ഷക്കാർ കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ വീണ്ടും ഒരു പാർട്ടി ചെയർമാനാകുകയാണ്. പി സി തോമസുമായി ചേർന്ന് പി സി തോമസിനെ അദ്ദേഹം ഡെപ്യൂട്ടി ചെയർമാനാക്കിയതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ഒരു പാർട്ടിയുടെ ചെയർമാനായി മത്സരരംഗത്തേക്ക് കടന്നു വരികയാണ്. കേരള കോൺഗ്രസിന്റെ ചരിത്രം പേറുന്ന ഒറിജിനൽ കേരള കോൺഗ്രസ്, അതായത് ബ്രാക്കറ്റിൽ ഒന്നുമില്ലാത്ത കേരള കോൺഗ്രസുമായിട്ടാണ് ഇനി പി ജെ ജോസഫ് വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭാഗമായി മത്സരിക്കാൻ നിൽക്കുന്നത്. യു ഡി എഫിന്റെ ഭാഗമായി നിന്ന പി സി തോമസിന് ഒരു കാലഘട്ടത്തിൽ യു ഡി എഫിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് എൻ ഡി എഫിന്റെ കളത്തിലേക്ക് പോയത്. അവിടെയും അദ്ദേഹത്തിന് അവഗണനയാണ്. ആ അവഗണനയുമായി അദ്ദേഹം വീണ്ടും പഴയ കൂട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ അസ്തിത്വം നഷ്ടപ്പെട്ടു നിന്ന പി ജെ ജോസഫിന് ഇപ്പോൾ കേരള കോൺഗ്രസ് എന്നൊരു പേര് കിട്ടിയിട്ടുണ്ട്. പി ജെ ജോസഫിന് യാതൊരു തരത്തിലുള്ള ഒരു ഏറ്റവും ചെരുപ്പമില്ലാത്തൊരവസ്ഥ എന്ന് മലയാളത്തിൻ്റെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞ ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അവസ്ഥ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാധ്യത തുറന്നു വന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പി ജെ ജോസഫ് ഉടനടി തന്നെ എല്ലാവിധ ചർച്ചകൾക്കും തയ്യാറായി ലയന സാധ്യത കൽപ്പിക്കപ്പെടുകയാണ്. ഒന്ന് ആലോചിക്കണം, പി ജെ ജോസഫ് ലയിക്കുന്നത് പി സി തോമസിലേക്കാണ്. അതായത് തൻ്റെ കൂടെയുള്ള അത്രത്തോളം നേതാക്കന്മാരോ അല്ലെങ്കിൽ സംഘടനാ ബലവുമില്ലാത്ത ഒരു കുഞ്ഞു പാർട്ടിയിലേക്ക് പി ജെ ജോസഫ് എന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു ഭാഗം ലയിക്കുകയാണ്. അത് ലയിക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലെ കാരണമെന്തെന്ന് പരിശോധിച്ചാൽ ഒരുപക്ഷെ എം എൽ എമാരെ ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിന്ന് ജയിപ്പിച്ചു വന്നാൽ പാർട്ടി ഒരു ഔദ്യോഗിക പാർട്ടിയല്ല, രജിസ്റ്റേർഡ് പാർട്ടി അല്ലാത്ത സാഹചര്യത്തിൽ വിപ്പൊന്നും കൊടുക്കാൻ പറ്റില്ല. അതായത് വിപ്പില്ലെങ്കിൽ എം എൽ എമാർക്ക് ഇഷ്ടാനുസരണം നിൽക്കാമല്ലോ. ഇവരെയൊക്കെ ജയിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നാൽ അവർക്ക് തോന്നുമ്പോൾ ഏതെങ്കിലുമൊക്കെ പാർട്ടിയെ പിന്തുണച്ചാൽ ഒരു വിപ്പ് കൊടുക്കാനോ അസാധുവാക്കാനോ പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുള്ളതാണ്. ആ അപകടത്തിൽ ചെന്ന് ചാടണ്ട എന്ന് കരുതിയാണ് പി സി തോമസ് എങ്കിൽ പി സി തോമസ്, കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് ഇല്ലാത്തതാണെങ്കിൽ അത് മതി എന്ന രീതിയിൽ ഇപ്പോൾ അദ്ദേഹം ഇതിലേക്ക് ലയിക്കാൻ തീരുമാനിച്ചു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ ഡി എ പക്ഷം വലിയ അവഗണിക്കുകയും
ഒപ്പം ജോസ് കെ മാണി അവഗണിക്കുകയും ചെയ്ത രണ്ട് അവഗണന സ്ക്വയറുകൾ ചേർന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരു മുന്നണിയായി മാറുകയാണ് ഈ മുന്നണിയായി മാറിയതിന് ശേഷം എന്തൊക്കെ അത്ഭുതം ഇവർക്ക് കാട്ടാൻ കഴിയുമെന്നുള്ളതാണ് ഇനി നോക്കി കാണേണ്ടത് നേരത്തെ സീറ്റ് വിഭജന ചർച്ച നടന്നപ്പോൾ തന്നെ പിജെ ജോസഫ് ആവശ്യപ്പെട്ടത് ഒന്നും അതേപടി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല കോട്ടയത്തെ സംബന്ധിക്കുന്നിടത്തോളം കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റ് വേണമെന്നെല്ലാം അദ്ദേഹം പിടിവാശിയൊക്കെ നടത്തി നോക്കിയെങ്കിലും അവസാനം രണ്ട് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു പത്ത് സീറ്റിൽ ഒതുക്കിയിട്ടുണ്ട് എല്ലാം കൂടി ഇതിൽ എത്ര സീറ്റ് ഇനി ജയിച്ചു വരും അതാണ് ഇനി പി ജെ ജോസഫിന്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് എന്തായാലും പി സി തോമസിനും ഈ അവസാന ഘട്ടത്തിൽ ഇനിയിപ്പോൾ മത്സരരംഗത്തേക്ക് കടന്നു വരാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അദ്ദേഹം കൂടി ഒരു മുതിർന്ന നേതാവായി ഈ പാർട്ടിയിൽ വന്നപ്പോൾ നേതാക്കന്മാരെ കൊണ്ട് തട്ടി വീഴുന്ന ഒരു സാഹചര്യമാണ് ഈ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഉള്ളത് പലർക്കും സീറ്റ് കൊടുക്കാൻ പറ്റാത്തതിൽ അസംതൃപ്തി പുകയാണ് അത് പല പ്രമുഖ നേതാക്കന്മാരെയും ജോസ് വിഭാഗത്തിൽ നിന്നും ഒപ്പം ടി എം ജേക്കബിന്റെ പാർട്ടി പുലർത്തിയൊക്കെ പല കേരള കോൺഗ്രസിൽ നിന്ന് മുക്കും മൂലയിൽ നിന്നും പല നേതാക്കന്മാരെയും ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആർക്കും ഇപ്പോൾ ഒരു പദവിയും കൊടുക്കാൻ പറ്റാത്ത ഗതികേടിലാണ് പി ജെ ജോസഫ് ഉള്ളത് ഇതിന്റെ പിന്നാലെയാണ് പി സി തോമസിന്റെ ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടുള്ള ലേലം നടക്കുന്നത് അപ്പോ എന്തുകൊണ്ടും തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പി ജെ ജോസഫിന് പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാൻ പോകുന്നു എന്ന് ഉറപ്പായിട്ടുണ്ട് അവഗണനക്കാരുടെ ഒരു കൂട്ട ക്യാമ്പായിട്ട് ഇപ്പോൾ പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസ് മാറിയിട്ടുണ്ട് ഈ കേരള കോൺഗ്രസിനെ എങ്ങനെ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നോക്കിക്കാണാനുള്ളത് ഈ പല കേരള കോൺഗ്രസിൽ നിന്ന് അവഗണിച്ചവരെ എല്ലാം കൂടി അദ്ദേഹം കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഒരു 916 അവഗണന ഇവരടുത്തം കാട്ടി അപ്പോൾ ഇവരെല്ലാം ഇനി ഏത് തരത്തിലായിരിക്കും ജോസഫിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ കേരളം നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഒരു അപ്രതീക്ഷിത ലേലം കൂടി ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കേരള കോൺഗ്രസിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വിവരം അത് എൻ ഡി എയിൽ നിന്ന് അവഗണിക്കപ്പെട്ട ഒരു കേരള കോൺഗ്രസ് പി സി തോമസ് വിഭാഗവും യു ഡി എഫിൽ നിന്ന് വലിയ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്ന പി ജെ ജോസഫ് വിഭാഗവും തമ്മിലാണ് ലേലം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ട് നടക്കുന്ന കൺവെൻഷനോടുകൂടി ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകുമെന്നും അധികൃതർ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് ഇതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് ഇല്ലാത്ത വിഭാഗമായി ഇക്കുറി ജനവിധി തേടുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പുതിയതായി കേരള കോൺഗ്രസിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത